ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലുള്ള കാടാമ്പുഴ ബസ് സ്റ്റാൻഡിലെ ഒരു പോയിന്റ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് കാടാമ്പുഴയിൽ വരുന്നവർക്ക് വളരെ ഈസിയായി ചാർജ് ചെയ്യാൻ സഹായിക്കുന്ന, അതായത് കാടാമ്പുഴ ബസ് സ്റ്റാൻഡിലുള്ള, കാടാമ്പുഴ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടു മുന്നിലുള്ള കെയർ റെസിഡൻസിയുടെ തൊട്ടടുത്തുള്ള ചാർജിംഗ് പോയിന്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ നമുക്ക് ആ ചാർജിംഗ് പോയിന്റ് ഉപയോഗിക്കാം എന്നുള്ളത് വിശദമായിട്ടൊന്ന് കാണാം. സുഹൃത്ത് ഫവാസ് പറഞ്ഞപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് അറിയുന്നത്, ഇങ്ങനെ കാടാമ്പുഴയിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചാർജിംഗ് പോയിന്റ് ഉണ്ട് എന്നുള്ള വിവരം. അപ്പോൾ ഫവാസ് തന്നെ ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അവൻ തന്നെ ഈ ഇത് എങ്ങനെ നമുക്ക് ഈ ചാർജിംഗ് പോയിന്റ് ഉപയോഗിക്കാം എന്നുള്ളത് പരിചയപ്പെടുത്തരുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷൻ അപ്പോൾ തന്നെ കാണിക്കും, തൊട്ടടുത്തുള്ള ലൊക്കേഷൻ കാണിക്കും. നമ്മൾ കാടാമ്പുഴയാണ് നമ്മൾ തൊട്ടടുത്തുള്ളത്. സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്യാം. ഓരോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജിംഗ് ഐ ഡി കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഐ ഡി എന്ന് പറയുന്നത് 803 ആണ്. 803 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. പിന്നെ സ്റ്റാർട്ട് ചാർജിംഗ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജിംഗ് സ്റ്റാർട്ട് ആവും. അപ്പൊ നമ്മൾ ഈ ആപ്പിലാണ് നമ്മൾ പൈസ ആദ്യം കേറ്റേണ്ടത്. അതെ അതെ, അതായത് ജസ്റ്റ് നമ്മൾ റീചാർജ് ചെയ്യണ പോലെ ഒരു 1 മന്ത് പാക്കേജ്, ഒരു മാസത്തിന് വരുന്നത് 99 രൂപയാണ്, ഒരു വർഷത്തിന് ഏകദേശം 300 രൂപയാണ്. മണിക്കൂറിനാണ് നമ്മുടെ, എങ്ങനെയാണ് നമ്മുടെ വീട്ടില് കിലോ വാട്ട് എങ്ങനെ പോകുന്നത് അതേപോലെ ചാർജ് വരുന്നത്. ബൈക്കിന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യാൻ പറ്റുക അതേ സ്പീഡിലാണ് ചാർജ് ആവുന്നത്. ഫോസ്, ഈ ഇത്തരത്തിലുള്ള ഈ ചാർജിംഗ് പോയിന്റുകൾ കൊണ്ടുള്ള ഉപകാരം ശരിക്കും എന്താണെന്നുള്ള, നിങ്ങൾ ഈ വാഹനം ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് അത് പറയാൻ കഴിയുമല്ലോ. അതായത് നമ്മുടെ പിന്നെ ഇലക്ട്രിക് വെഹിക്കിളാകുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള റേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഏതെന്നെ സംബന്ധിച്ചിടത്തോളം 105 കിലോമീറ്റർ വരെ പോവുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു പക്ഷേ 105 ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള KCB പോലത്തെ നിശ്ചിതമായിട്ടുള്ള കിലോമീറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ KCB ഈ ചാർജിംഗ് സ്റ്റേഷൻസ് മാത്രമാണ് നമുക്കൊരു ആശ്രയമുള്ളത്. അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ദൂരം നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് തിരിച്ച് റിട്ടേൺ പോകണമെങ്കിൽ പക്ഷേ ഇതിൽ കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് വേണ്ടി പോരുക. അപ്പൊ അത് ഒരുപാട് ഉപകാരപ്പെട്ട സംഭവം കൂടിയാണ്. ശരിക്കും അമ്പലത്തിലൊക്കെ കയറുന്നതിന് മുന്നേ ഇവിടെ ചാർജ് ചെയ്തിട്ട് അവർക്കാണ് പോയി വരുമ്പോൾ തന്നെ സംഗതി റെഡി ഉണ്ടാവില്ല. ഇത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ചാർജ്. ഇപ്പൊ അടുത്തൊരു എനിക്ക് തോന്നുന്നത് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ ടൗണിലും ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ അത് നോട്ട് ചെയ്യാതെ പോകുന്നുണ്ടാവും, പക്ഷെ ഇലക്ട്രിക്കിന്റെ ആൾക്കാർ ഒരുപക്ഷെ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ആപ്ലിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് എന്ത് ഓരോ ലൊക്കേഷനിലും നമുക്ക് അടുത്തുള്ള എവിടെയാണോ അത് പ്രത്യേകം കാണിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.